ഹായ്, വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ദിസ് ഇസ് സുരാജ് ഹിയർ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. മലയാളികൾക്ക് മലയാള സിനിമ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. അതുപോലെ തന്നെ മലയാള സിനിമകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരാളാണ്. രണ്ട് പേരോടുകൂടിയ ഒരു വ്യക്തി. സ്വാഗതം ചെയ്യുന്നു കൃഷ്ണപ്രഭയെ. സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു, രണ്ട് പേരോടുകൂടി ഒരു വ്യക്തിയാണ് കൃഷ്ണപ്രഭ. എന്താണ്, ആരാണ് ഈ പേരിട്ടത്? പക്ഷെ ഇത് കൃഷ്ണപ്രഭ എന്നുള്ളത് ഒറ്റ പേരാണ് ശരിക്കും. മലയാളത്തിൽ എഴുതുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷിൽ ഞാൻ എഴുതുമ്പോ കൃഷ്ണപ്രഭ തന്നെയാണ്. പിന്നെ എല്ലാവരും, പക്ഷെ എനിക്കറിയില്ല, എല്ലാവരും തെറ്റിച്ചേ പറയുള്ളൂ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ എന്നെ വിളിക്കുള്ളൂ. ഞാൻ എന്നിട്ട് ഇപ്പൊ പലരോടും ചോദിക്കും ഈ പ്രഭ എന്ന് പറയാൻ എന്താ ഇന്നസെന്റ് പറയുന്നത്, എം എ വരെ പഠിക്കണോ? എനിക്ക് തോന്നുന്നു ആ ഒരു ഭാ ഇല്ലേ, അത് ഇത്തിരി മലയാളികൾക്ക് കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു. കൃഷ്ണപ്രഭ സ്വന്തം പേരൊന്ന് പറഞ്ഞേ. കൃഷ്ണപ്രഭയാണ് ഞാൻ, കൃഷ്ണപ്രിയ അല്ല. പ്രഭ എന്ന് പറയാൻ എം എ വരെ പഠിക്കൊന്നും വേണ്ട. അപ്പൊ ഓൺ ദ സ്പോട്ടിലൂടെ നമ്മൾ തിരുത്തി കുറിക്കുകയാണ്, കൃഷ്ണപ്രിയ അല്ല കൃഷ്ണപ്രഭ. അപ്പോ രണ്ട് ചിത്രങ്ങൾ എത്തിയിരിക്കുകയാണ് കൃഷ്ണപ്രഭയുടെ. നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിന്റെ ഒരു ഇന്ത്യൻ പ്രണയകഥയും ലാൽജോസ് സാറിന്റെ ഏഴ് സുന്ദരരാത്രികളും, രണ്ടിലും നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ലാൽജോസ് സാറിന്റെ ഏഴ് സുന്ദരരാത്രികളിലേക്ക് പോവാം. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പറ്റിയത്? ഏഴ് സുന്ദരരാത്രികള്, ഞാൻ ലാൽജോസ് സാറിന്റെ പടത്തിൽ, എനിക്ക് ശരിക്കും ഇതിന് മുമ്പത്തെ പടത്തിലാണ് ശരിക്കും സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്, പുള്ളിപ്പുലികളും. അപ്പോൾ അതിലേക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ എനിക്കത് മിസ്സായി പോയി. കാരണം ഞാനന്ന് കടൽ കടന്നൊരു മാത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ജർമ്മനിയിൽ പോവായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരേ സമയത്താണ് ഷൂട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ലാൽജോസ് സാറിന്റെ പടം എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിസ്റ്റും ഒന്ന് ഒരു ഷോട്ടെങ്കിലും ഒന്ന് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ സാറ് പറഞ്ഞു ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണോണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതിപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും വന്നും പോയി നമുക്ക് അഭിനയിക്കാം, പക്ഷേ ഇതിപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ഒന്നും അഭിനയിക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇനിയും പടം എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് അതിൽ പരിഗണിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത്. അപ്പം സാറ് ശരിക്കും വാക്ക് വലിച്ചു രണ്ടാമത്തെ. ഇപ്പോൾ ഏഴ് സുന്ദരരാത്രികൾ എടുത്തപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ വിനോദനാണ് കൺട്രോളറാണ് വിളിച്ചത്, വിനോദനും പറഞ്ഞു അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു പ്രസൻസിൻ്റെ ആവശ്യമാണ്, ഇതൊരു ആർട്ടിസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് അത്. ഞാൻ പറഞ്ഞു ശരി ചെയ്യാം, കാരണം ലാൽജോസ് സാറിൻ്റെ പടം നേരത്തെ ഒന്ന് മിസ്സായിരുന്നു. എന്തായാലും ചെയ്യും, എനിക്ക് ക്യാരക്ടർ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ അകത്ത് മഞ്ജുഷ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ, അതിലൊരു കാറ്ററിംഗ് ലേഡിയാണ്, കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തണം. ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പരിപാടിയാണ്, കുക്കറി ഷോ ഒക്കെ ചെയ്യുന്ന ചാനലിൽ കുക്കറി ഷോ ഒക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് അവര്. അപ്പോൾ ഇതിൽ വേണ്ട ഈ കല്യാണം പ്രമാണിച്ച് ഇവരുടെ ഇതിപ്പോൾ ഇവരുടെ കാറ്ററിംഗ് സർവീസ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ലേഡിയാണ്. പിന്നീട് അത് അവരുടെ കയ്യിൽ നിന്ന് പോവുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആകെ രണ്ട് സീനേ ഉള്ളൂ ശരിക്കും, പക്ഷെ രണ്ട് സീനും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പ്രസൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതില് ഒരു കോമഡി ലാസ്റ്റത്തെ സീനൊക്കെ വരുമ്പോഴത്തേനും കുറച്ചൊരു കോമഡിയും പിന്നെ അത്യാവശ്യം കൈയിടിയൊക്കെ കിട്ടുന്നുണ്ട്. പറയണ്ട, എന്തായാലും ഒരുപാട് പേര് കാണാനായിട്ട് കണ്ടിട്ട് പറയട്ടെ. നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊന്ന് ചിന്തിച്ചു. കാരണം കൃഷ്ണപ്രഭയുടെ എങ്ങനെ സീരിയസ് ആവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹസമാണത്. കൃഷ്ണപ്രഭയെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സീരിയസ് ആണോ. എന്നാലും പോവാണ്, ഇന്ത്യൻ പ്രണയകഥയിലേക്ക് പോവാണ്. ഒരു ചെറിയൊരു ബ്രേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ കരിയറിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് എന്നിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു കോമഡി തന്നെയാണ്. ഞാനത് പലപ്പോഴും ഞാൻ പല തിയേറ്ററിൽ ഞാൻ ചെല്ലുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നെ ആദ്യം കാണിക്കുമ്പോൾ ആൾക്കാർ ആ അതേ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈയടിക്കും. അപ്പോൾ ഞാനൊന്ന് എനിക്ക് സന്തോഷമാണ് ശരി. പക്ഷേ ഇന്ത്യൻ പ്രണയകഥയിൽ വന്നപ്പോൾ കോമഡി ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സുധ എന്നാണ് പേര്, ഫഹദിന്റെ ചേച്ചിയായിട്ടാണ്. കുറച്ചൊരു അത് ഇച്ചിരി ഒരു ട്രാജഡി ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഇവർക്ക്, ഞാനത് കൂടുതൽ പറയുന്നില്ല, ചെറിയൊരു ഒരു വിഷമൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു ഫഹദിന്റെ ചേച്ചിയായിട്ടാണ് അതിൽ ചെയ്തേക്കണം. അപ്പൊ പക്ക സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് എനിക്ക് വലിയ സന്തോഷം എന്ന് വെച്ചാല് സാധാരണ ഒരു കോമഡി ചെയ്തു വരുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇത്രയും
ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൊടുക്കാൻ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ വേറൊരു ക്രൂ ഒരു അങ്ങനെ ധൈര്യപ്പെടാറില്ല. അറിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ പലരും സീരിയസ് വില്ലനായിട്ട് ചെയ്യുന്നവർ ഇപ്പോ കോമഡി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ വളരെ കുറവായിട്ടാണ് തോന്നുന്നു ഞാൻ നോക്കിയാല്. അപ്പൊ ഇത് സത്യൻ സാർ എന്നെ വളരെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ക്യാരക്ടറാണ്. സാറിന് ഒരു ഭയങ്കര ധൈര്യമായിട്ട് കൃഷ്ണ ഇത് ചെയ്യാതാൽ നന്നായിരിക്കും എന്നുണ്ട്. അപ്പൊ എന്നിട്ട് സാറ് സെറ്റിൽ ഇരുന്നപ്പോ പറയുകയും ചെയ്തു, ശരിക്കും ആദ്യം സാറ് മുത്തുമണി ചെയ്ത ക്യാരക്ടറിലേക്കായിരുന്നു എന്നെ കാസ്റ്റ് ചെയ്യാൻ റെഡി ആയത്. അപ്പൊ പിന്നെ സാറ് തന്നെ എന്നിട്ട് പറയുകയും ചെയ്തു, ആ ക്യാരക്ടർ ശരിക്കും കൃഷ്ണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പുതുമയൊന്നും ഉണ്ടാവില്ല, എന്റെ സ്ഥിരം പാറ്റേണിലുള്ള ഒരു ക്യാരക്ടർ പോലെ തന്നെയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാം എന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണക്ക് ഈ ക്യാരക്ടർ വന്ന് ആരും പ്രതീക്ഷിക്കില്ല. ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു കോമഡി പറയുന്ന ആൾക്കാർ വിചാരിച്ചു, പക്ഷെ ഇതിലത്തെ ഒരു കോമഡി ഇല്ല. സാർ ധൈര്യമായിട്ട്, അപ്പൊ സാറിനോട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്, ഇത്രയും ഒരു ക്യാരക്ടർ തന്നത്. ഈ ക്യാരക്ടർ ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതായത് കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് കോമഡിയിൽ നിന്നും സീരിയസിലേക്ക് എത്തി. ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സീരിയസ് റോൾ ചെയ്താൽ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി ചെയ്ത ഒരാൾ ഇത്ര ഇതായിട്ട് ഒരു സീരിയസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പാളി പോവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ കോമഡിയുടെ ഒരു നോട്ടം ഒക്കെ വന്നാലോ എന്ന്. പക്ഷെ എല്ലാവരും പറഞ്ഞു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തരണുണ്ട്. പിന്നെ സാറിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, സത്യൻ സാറിനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പൊ സാറൊക്കെ ആണെങ്കിൽ വിളിക്കുമ്പോൾ പറയായിരുന്നു, കൃഷ്ണനെ പോലെ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് തരണം, അല്ലെങ്കിൽ ഞങ്ങള് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അതെന്ന് സാർ എപ്പോഴും പറയും. അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ സാർ ഇതിൽ വിളിച്ചപ്പോ ഞാൻ ഒരിക്കലും ഇത് എന്താ ക്യാരക്ടർ എന്ന് ഞാൻ സാറിനടുത്ത് ചോദിച്ചിട്ടില്ലായിരുന്നു. സെറ്റിൽ ചെന്നപ്പോ ആണ് സാർ ഒരു പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനെ ഇതാണ് ക്യാരക്ടർ എന്നാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്നതായിരുന്നു ഒന്ന് ഒരു ചേഞ്ച് എനിക്ക് വേറെ തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ അറിയാമെന്ന് പ്രേക്ഷകരോട് കാണിക്കണ്ട, കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ തരം ക്യാരക്ടേഴ്സും ചെയ്യണം. അപ്പൊ അത് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു, കൃഷ്ണ നന്നായിട്ട് കോമഡി മാത്രമല്ല സീരിയസ് റോളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇനി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യണം കേട്ടോ, അതും ഇതും ആയിട്ട് ചെയ്യണം, അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും കൂടെ ചെയ്യാൻ കൂടുതൽ ശ്രമിക്കണം. പക്ഷെ അത് ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ സത്യൻ സാറിനെ പോലെ ഒരു ഡയറക്ടർ എന്നെ ധൈര്യമായിട്ട് ഇത് ഏൽപ്പിച്ചതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. സീരിയസ് റോൾ മാറി മാറി ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് കിട്ടണതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഡയറക്ടർ വിളിക്കുമ്പോ സോറി ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞ ക്യാരക്ടർ ചെയ്യില്ല, ആ ക്യാരക്ടർ ഇങ്ങനെയാക്കൂ, അല്ലെങ്കിൽ ഞാൻ ആ പടത്തിൽ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, കഞ്ഞുകുടി മുട്ടും അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പൊ കിട്ടിയാലല്ലേ നമുക്ക് പെർഫോം ചെയ്ത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല അഭിപ്രായം കേൾക്കുന്നു. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, ഈ മലയാള സിനിമയിൽ ഇപ്പൊ ഒരു മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ കൃഷ്ണപ്രഭ ഇല്ലാത്ത സിനിമ ഉണ്ടോ? സത്യം പറഞ്ഞാൽ എല്ലാ സിനിമയിലും കാണാലോ? ഇല്ല, കഴിഞ്ഞ ഒന്ന് രണ്ട് പടത്തിലൊന്നും ഞാനില്ല. ഇപ്പൊ എത്ര സിനിമ ചെയ്തു മൊത്തമായിട്ട്? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഒരു 10-25 ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യം മുതലാണ് കേട്ടോ എണ്ണുന്നത്. ഞാൻ ഫസ്റ്റ് പടം ചെയ്യുന്നത് മാടമ്പിയാണ്, അതിൽ ഒറ്റ സീനേ ഉള്ളൂ മാടമ്പിയ. പക്ഷെ ആ ക്യാരക്ടർ വെച്ചിട്ട് എന്നെ ഇപ്പോഴും ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നവരുണ്ട്, എന്നെ അടുത്ത് പറയാം ഇത് മാടമ്പിയിലെ കുട്ടിയാട്ടോ പോണ അങ്ങനെ പറയും. അപ്പൊ ഞാൻ അന്ന് മുതൽ ആ ലിസ്റ്റ് മുതലാണ് തന്നെ മാടമ്പി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം, ഉത്തര സ്വയംവരം, അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു. പക്ഷേ ആ പടങ്ങളെല്ലാം ചെയ്തെങ്കിലും ഈ അടുത്ത കാലത്ത് നിന്നിട്ട് അരുൺ ചേട്ടന് മുരളീധരന്റെ പടം, ആ പടത്തിന് ശേഷമാണ് ഞാൻ എന്നെ തേടിയിട്ട് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് ഇൻഡസ്ട്രിയിൽ മനസ്സിലായി തുടങ്ങിയതും, എന്നെ ഇങ്ങനെ ക്യാരക്ടറിന് പോസ്റ്റ് ചെയ്യാം, ഈ കുട്ടിയെ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയതും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ പടത്തിന് ശേഷമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ എന്നെ നോക്കുകയാണെങ്കിൽ ശരിക്കും 5-6 പടങ്ങളാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ്, ചെറിയ ചെറിയ. പിന്നെ എനിക്ക് കിട്ടിയ അത് എന്ന് വെച്ചാല് ഈ മിക്ക പടത്തിലും ഞാനൊരു മുഴുനീള കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, കൂടിപ്പോയാൽ ഒരു 3-4 സീനിൽ ഒതുങ്ങുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചെടുത്ത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാല് ഒരു സീനാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ കോമഡി ചെയ്യണോണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുള്ള സീനായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ ഒരു സീനാണെങ്കിലും ഞാൻ എന്തോ ആ സിനിമയിൽ എന്തോ ഭയങ്കര സംഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ, എല്ലാവരും അങ്ങനെ എന്റെ അടുത്ത് പറയും, നിങ്ങളിപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതില്
അതെനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ചിലപ്പോൾ നോട്ടബിൾ ആയതുകൊണ്ടായിരിക്കും. ഒറ്റ സീൻ മതിയല്ലോ, ഒരുപാട് സീനിനേക്കാളും നല്ല നമ്മൾ ക്യാച്ച് ചെയ്യുന്ന ഒരു സീൻ മതി, ജീവിതം മാറി മറിയാൻ. അതെ, അപ്പൊ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്, അത് ഒരു ഭാഗ്യമായിട്ട്. 25 സിനിമകൾ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കഥാപാത്രം കിട്ടിയ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പിക്കരുത്. എനിക്കിപ്പോ ഭയങ്കര ചേഞ്ച് ആയിട്ട് കിട്ടിയ ക്യാരക്ടർ ഇപ്പൊ ഇന്ത്യൻ പ്രണയകഥ, എല്ലാം ഒരു പാറ്റേൺ ആയിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്തിലെ ക്യാരക്ടർ ബിന്ദു എന്ന് പറഞ്ഞിട്ട്, അത് അത്യാവശ്യം ഫുൾ ലെങ്ത് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. പടവും നല്ലതായിരുന്നു, എന്റെ ക്യാരക്ടറും നല്ലതായിരുന്നു. അതിൽ ഓരോ ക്യാരക്ടറിനും ഓരോ അർത്ഥമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു, വെറുതെ ഉള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്ന അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തിലെ ബിന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ. പിന്നെ ഇപ്പൊ ഇന്ത്യൻ പ്രണയകഥ സുധ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഇനിയിപ്പോ എന്തൊക്കെയാണ് ഭാവിയിൽ വരുന്ന പ്രൊജക്ടുകൾ? ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയല്ല. പടങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പോളിടെക്നിക് എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബൻ ഹീറോ ആയിട്ട് എം പത്മകുമാർ അദ്ദേഹമാണ് ഡയറക്ട് ചെയ്യുന്നത്. അതിലൊരു ക്യാരക്ടർ, അതിൽ കോമഡി ഉണ്ട്, കോമഡിയാണ്. അതെ, അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു ക്യാരക്ടർ, നല്ല കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ലോണം പെർഫോം ചെയ്യാനുണ്ട് അതിന്. അതാണ് ഒരു മെയിൻ പടം വരണം. പിന്നെ ഉള്ളത് വർഷം ചെയ്തത് എം പി സുകുമാരൻ ആയിരുന്നു. എന്നിട്ട് ദൃഷ്ടാന്തത്തിനൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ച ഡയറക്ടർ ഉണ്ടായിരുന്നു സാർ. ഒരുപാട് പടം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്നത് ദൃഷ്ടാന്തം, രാമായണം ഒക്കെ ആയിരുന്നു. കുറച്ചൊരു ഓഫ് ബീറ്റ് മൂവിയാണ്, ജലാംശം എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് പടമാണ്. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അതിൽ ജഗദീഷേട്ടനാണ് മെയിൻ ക്യാരക്ടർ ചെയ്യണത്. ഒരു കർഷകന്റെ ജഗദീഷേട്ടന്റെ മകളായിട്ട് ദീനാമ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് അത്. അത് മുഴുനീള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നേക്കാളും പല സ്റ്റേജ് ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. അതിലൊരു 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പാവാടം ബ്ലൗസൊക്കെ ഇട്ടൊരു ക്യാരക്ടറുണ്ട്. പിന്നെ അത് കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ സാധാരണ പണ്ടുള്ള വീട്ടുകാരെല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീട്ടുകാരെല്ലാവരും ഒരു ഒരു എന്താണ് ഒരു നിയമം പോലെയായിരുന്നു, മൂത്ത കുട്ടീനെ മഠത്തിലേക്ക് അയക്കുക, കന്യാസ്ത്രീ ആകുക, അങ്ങനെയുള്ളത്. അപ്പൊ അതാണ് ഈ ക്യാരക്ടർ. അപ്പൊ അവര് പിന്നെ മഠത്തിൽ ചേർന്നിട്ടുള്ള മഠത്തിലെ വെള്ളം വെള്ളം സാരിയെ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റേജ്, കുറച്ചൊരു മുതിർന്നു കഴിയുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കന്യാസ്ത്രീ ആയി കഴിഞ്ഞിട്ടുള്ള വയസ്സാണ്. ആ അതിൽ കോമഡി ഒന്നും ചെയ്തിട്ടില്ലേ, അത് വളരെ സീരിയസ്. കന്യാസ്ത്രീ ആയിട്ട് എന്തായാലും കോമഡി ചെയ്യാമല്ലോ, അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു. Thank you.